ഗുരുബ്രഹ്മ ഗ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ സാക്ഷാത്പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ സഹൃദയരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കേരള ക്ഷേത്രവാദ്യകല അക്കാദമി ഇന്ന് എവിടെയൊക്കെ കലാകാരന്മാരുണ്ടോ അവിടേക്കെല്ലാം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുന്ന അക്കാദമിയിലെ എല്ലാ സഹോദരന്മാർക്കും കുടുംബാംഗങ്ങൾക്കും ഇതിനെ ആസ്വദിക്കുന്ന മുഴുവൻ കലാസ്നേഹികൾക്കും നമസ്കാരം കേരള ക്ഷേത്ര ക്ഷേത്രവാദ്യകലാ അക്കാദമി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മേഖലയിലെ ഒരു എളിയ പ്രവർത്തന കൂടിയാണ് ഇവർ ചെറുപ്പം മുതൽ തന്നെ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രകലകളും ആയിട്ട് ആണ് ജീവിതം അന്ന് മുതൽ ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഭാഗവത സപ്താഹേജ്ഞുമായി ക്ഷേത്രവും ക്ഷേത്രകലകളും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ യാത്രയിൽ കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമിയുടെ കോട്ടയം ജില്ലയുടെ ഒരു സമർപ്പണമായി സുഭാഷിതം അവതരിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ സംഘാടകരും ചങ്ങനാശ്ശേരി മേഖലയിലെ പ്രവർത്തകരും കോട്ടയം ജില്ലാ പ്രവർത്തകരും അതുവഴി കേരളത്തിൻ്റെ അമരത്തിരുന്നു കൊണ്ട് ഇത് നേതൃത്വം വഹിക്കുന്ന അക്കാദമിയുടെ സംസ്ഥാന ഭരണസമിതിക്കും ഒക്കെ ഈ ഉള്ളവൻ്റെ സ്നേഹമറിയിക്കുന്നു നല്ലതു വരുവാൻ പ്രാർത്ഥിക്കുന്നു ശ്രീ ഗുരുഭ്യൂം നമ പുണ്യമേറിയ ഭാരതഭൂമിക്കൊരു സംസ്കാരമുണ്ട് അത് അനാദിയാണ് അതിൻ്റെ കാല നിർണയത്തിന് ഒരുങ്ങുന്നവർക്ക് മിക്കപ്പോഴും തെറ്റ് പറ്റാറുമുണ്ട് അതുപോലെ നമ്മുടെ ഈ സംസ്കാരം എവിടെ നിന്ന് വന്നുവെന്ന് അറിയാൻ വേണ്ടി വിദേശങ്ങളിലെ സംസ്കാരങ്ങളോട് കൂട്ടി യോജിപ്പിച്ച് നോക്കിയിട്ട് വിദേശത്തു നിന്നും കൊണ്ടുവന്നതാണെന്ന് സമർത്ഥിക്കുവാൻ പലരും ശ്രമിച്ചെങ്കിലും അവരുമെല്ലാം പരാജയപ്പെട്ടു അതുകൊണ്ട് ഇത് ഭാരതീയ തനത് സംസ്കാരമാണെന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു കാലത്തിനും ദേശത്തിനും അതീതമാണ് നമ്മുടെ സംസ്കാരം ആ കാരണം കൊണ്ട് തന്നെ ഇത് അനാദിയാണ് ഗംഗാനദി എപ്പോഴൊഴുകിത്തുടങ്ങിയെന്ന് എപ്രകാരം ആർക്കും പറയുവാൻ സാധിക്കില്ലയോ ഹിമാലയ പർവ്വതം എന്ന് തുടങ്ങിയെന്ന് എപ്രകാരം ആർക്കും അറിയുവാൻ കഴിയില്ലെന്നും അതുപോലെ ഭാരതത്തിൻ്റെ സംസ്കാരവും എന്തുണ്ടായി എന്ന് ആർക്കും അറിയില്ല ഈ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കല ഒരു രാജ്യത്തെ ഒരു പ്രദേശത്തെ കലയും സാഹിത്യവും സംസ്കാരവും അത്യുഗ്രമാണെങ്കിൽ ഉജ്ജ്വലമാണെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതവും സുഖക്ഷേമ സൗഭാഗ്യത്തിലായിരിക്കും നമുക്ക് ഭാരതീയ സംസ്കാരത്തിൽ ഈ കലകളെല്ലാം തന്നെ സംഗീതം സാഹിത്യം തുടങ്ങി എല്ലാം നമ്മുടെ സംസ്കാരത്തിലേക്ക് കടന്നു വന്നത് വർണ്ണാശ്രമധർമ്മങ്ങളിലൂടെയാണ് അഗ്നിഹോത്രാദി നിത്യനൈമിത്തിക ആഗന്തുക കർമ്മങ്ങളും യജ്ഞങ്ങളും പലവിധ തപസ്സുകളും അനേവിധ വ്രതങ്ങളും യോഗവും അതിൽ ഭക്തിയോഗം സാഖ്യയോഗം കർമ്മയോഗം ജ്ഞാനയോഗം തുടങ്ങി എല്ലാം അതുകൂടാതെ ദ്വൈത അദ്വൈതാദി മതഭേദങ്ങൾ അങ്ങനെ അനവധി ഘടകങ്ങൾ കൂടി ചേർന്ന നമ്മുടെ ഈ ദിവ്യമായ സംസ്കാരത്തിൽ ഈ പറയപ്പെട്ട ഒരു ഒരു ഘടകം പോലും മറ്റൊരു രാജ്യത്തും ആർക്കും ഇന്നുവരെ അവകാശപ്പെടാനും സാധിക്കാത്തതുമാണ് അതുപോലെ നമ്മൾ സൗഭാഗ്യവന്മാരാണ് കലകളെ പറ്റിയും സാഹിത്യത്തെപ്പറ്റിയും ഈ ലോകത്തിൻ്റെ സകല കാര്യങ്ങളെപ്പറ്റിയും നിർണയിക്കുന്ന ആധികാരികമായ ഗ്രന്ഥമാണ് വേദങ്ങൾ ആ വേദങ്ങളിൽ നിന്ന് അറിവാണ് നമുക്ക് തരുന്നത് വേദങ്ങളിൽ കഥാപാത്രങ്ങളിൽ അറിവ് മാത്രം എന്നാൽ ഇതിഹാസങ്ങളിൽ സംഭവങ്ങളും പുരാണങ്ങളിൽ ഓരോരുത്തർ ചെയ്ത പ്രവർത്തികളുമാണ് അവിടെയെല്ലാം കലയ്ക്ക് വളരെയധികം പ്രാധാന്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വേദങ്ങൾ കൂടാതെ ഉപനിഷത്തുക്കൾ ശാസ്ത്രങ്ങൾ ദർശനങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ സ്മൃതികൾ പ്രകരണങ്ങൾ അവിടെയാണ് ഹിമാലയാദി തപോഭൂമികൾ അവിടെയുള്ള ക്ഷേത്രങ്ങൾ ഗംഗാതീർത്ഥം കാശീൻ്റെ രാമേശ്വരവും അതുപോലെ തമിഴ് സംസ്കാരവും ഉത്തരേന്ത്യൻ സംസ്കാരവും ദക്ഷിണേന്ത്യൻ സംസ്കാരവും വിന്ധ്യപർവ്വതത്തിൻ്റെ വടക്കുള്ള സംസ്കാരവും തെക്കുള്ള സംസ്കാരവും എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അവിടെയെല്ലാം കലകൾക്കും സാഹിത്യത്തിനും സംഗീതത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് കാണാം അപ്രകാരമുള്ള നമ്മുടെ ഈ സംസ്കാരം ഇവിടെ വളർത്തി വലുതാക്കുവാനുള്ള ഒരു പ്രയത്നമാണ് കലയിലൂടെ കലാകാരന്മാരുടെ സംഘടന ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ആ കലാകാരന്മാർക്കും അതിൽ ബന്ധിക്കുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കും ഇതിലൂടെ പത്തൊൻപത് ഗുണങ്ങളുണ്ടാകും നമ്മളറിയാതെ നമ്മളിലേക്ക് നല്ലൊരു കലാഹൃദയമുണ്ടെങ്കിൽ നല്ലൊരു സാഹിത്യബോധമുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ നല്ല ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ ഗുരുഭക്തി ഉള്ളവരാണെങ്കിൽ നമ്മളറിയാതെ നമ്മളിലേക്ക് സത്യം അഹിംസ ബ്രഹ്മചര്യം ആസ്തേയം അപരിഗ്രഹം ശമം ദമം ജീവകാരുണ്യം ഈശ്വരവിശ്വാസം ശ്രദ്ധ അതുപോലെ തന്നെ വിനയം ഔദാര്യം ഗുരുഭക്തി ത്യാഗവൈരാഗ്യാദി നിസ്സംഗതയും ധർമ്മനിഷ്ഠയും വിവേകയും കുലീനത്വവും പത്തൊൻപത് ഗുണങ്ങൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് അറിയാതെ നമ്മളിലേക്ക് ഒഴുകിയെത്തും അങ്ങനെയുള്ള നന്മ നമുക്കുണ്ടെങ്കിൽ നമ്മൾ വാക്കുകൊണ്ടോ വിചാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഉപദ്രവിക്കാത്തവരാകും നമ്മൾ ഈ ലോകത്തിൽ സ്നേഹവിശ്വാസങ്ങളെ കൊണ്ട് തറയപ്പെട്ടവരാകും എല്ലാവരോടും ബന്ധപ്പെടുവാൻ നമ്മുടെ കലകൾക്കും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് സത്യവും മധുരമായ വാക്കും മറ്റുള്ളവരുടെ നന്മയിലാക്കിയുള്ള പ്രവൃത്തിയും ആണ് ഒരു കലാകാരൻ നിന്ന് ലോകത്തിന് കിട്ടുന്നത് വ്യക്തികളെ ധർമ്മനിരുതരാക്കാൻ ജീവിത ലക്ഷ്യത്തെ അറിയുന്നവരാക്കാൻ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൽ കലകൾക്ക് പ്രാധാന്യമുണ്ട് ആ കലകളെല്ലാം യോജിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ കലകളുടെ ഉത്ഭവസ്ഥാനം ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നായിരുന്നു ഇത് പരക്കെ എല്ലാവർക്കും അറിവുള്ളതാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നാണ് കലകൾ പ്രചരിച്ചിരുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആരാധനാ സമ്പ്രദായങ്ങൾ കലകളും കൂട്ടിച്ചേർത്തായിരുന്നു നമ്മുടെ ക്ഷേത്രാചാരങ്ങളെല്ല കാല ദേശ പരിവർത്തന മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാമെങ്കിലും ഇന്നത്തെ നിലയിൽ നമ്മുടെ ഈ കലകളെ വളർത്തിയെടുക്കുന്നതിന് പല സംഭവങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പരിണിത ഫലമായി കലയിൽ പല മാറ്റങ്ങളും ഇന്ന് കാണുന്ന വന്നിട്ടുണ്ടായിരിക്കാം പൗരാണിക കാലം മുതൽ തന്നെ വാദ്യങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നതിന് കൂടുതൽ ന്യായമുണ്ട് തെളിവുണ്ട് ദുന്ദുഭി ഭേരി തുടങ്ങി ധാരാളം വാദ്യ ഉപകരണങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അവയെപ്പറ്റി പലതരം സ്വരവാദ്യങ്ങൾ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട് അങ്കുരാദി ഉത്സവം ധ്വജാദി ഉത്സവം പടഖാദി ഉത്സവമാകുന്ന ക്ഷേത്രത്തിലെ മൂന്ന് വിധ ഉത്സവങ്ങൾക്കും വാദ്യമേളങ്ങളും താളമേള സമൂഹങ്ങളായിട്ടുള്ള അവതരങ്ങളിലൂടെ മന്ത്രങ്ങളും വാദ്യങ്ങളും കൂടി ലയിപ്പിച്ച് ദേവചൈതന്യത്തിലേക്ക് ജനഹൃദയങ്ങളെ ഏകീകരിപ്പിക്കുവാൻ നല്ല ശ്രദ്ധയോടുകൂടി എല്ലാവരുടെയും മനസ്സിനെ ക്ഷേത്രത്തിലേക്കും ദേവനിലേക്കും എത്തിക്കുവാൻ നമ്മുടെ കലകൾക്ക് സാധിച്ചിരുന്നു അതുപോലെ തന്നെ നൃത്താവസാനെ നടരാജരാജു നനാഥ നവപഞ്ചവാരം എന്ന് എന്ന വാക്യത്തിൽ ഡെക്ക എന്ന വാദ്യം ഭഗവാൻ മഹാദേവൻ ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട് ശിവസഹസ്രനാമത്തിൽ ഭഗവാനെ സർവവാദ്യ പരിഗ്രഹനെന്ന് പര്യായീകരിച്ചിട്ടുണ്ട് അറുപത്തിനാല് കലകളിൽ ഒന്നായി വാദ്യത്തെ മഹൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ് സ്ഥാപിച്ചിട്ടുണ്ട് പ്രതിഷ്ഠയോടനുബന്ധിച്ച് വത്സം കുംഭം സ ഭേരി ചഷ അങ്ങനെ പറയുന്നുണ്ട് എന്താണ് അതിനകത്ത് ഭേരി പ്രതിഷ്ഠാ പൂജകൾക്ക് വാദ്യമേളങ്ങൾ അത്യാവശ്യമാണെന്ന് ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്രകാരമുള്ള നമ്മുടെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രം മൂന്ന് വിധത്തിലാണ് ശൈവക്ഷേത്രങ്ങൾ വൈഷവ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലെ ഉപാസനകൾ ദൈവചൈതന്യം വർദ്ധിപ്പിക്കാൻ മൂന്ന് മാർഗങ്ങളാണ് അവ എങ്ങനെയാണ് ബിംബസാന്നിധ്യകലകൾ മന്ത്രസാന്നിധ്യകലകൾ മന്ത്രസാന്നിധ്യ കലകൾ എല്ലാം കലകൾ കൂട്ടിയിട്ടാണ് അതുപോലെ തന്നെ കലകൾ അറുപത്തിനാലാണെങ്കിൽ അത് മനുഷ്യ ശരീരത്തിലാകുമ്പോൾ തൊണ്ണൂറ്റാറ് തത്വത്തിലാണ് കലകൾ അംശിക്കുന്നതാണ് കലശം ആ കലശം പൂജിക്കണമെങ്കിൽ കലശം അഭിഷേകം നടത്തണമെങ്കിൽ അതിനെന്തു വേണം അതിനുള്ള വാദ്യങ്ങൾ വേണം അതിനുള്ള മേളങ്ങൾ വേണം അതിന് ശംഖനാദം വേണം പ്രണവമന്ത്രം വേണം എവിടുന്നാണ് നമ്മുടെ പ്രണവം ഒരു കലാകാരൻ്റെ മൂലാധാരത്തു നിന്ന് ഉരുത്തിരിഞ്ഞ് ഉയർത്തി എഴുതേറ്റ് വരുന്ന ശക്തിയാണ് കലകളായി നാവിലൂടെ വായിലൂടെ കൈകളിലൂടെ ഒക്കെ വാദിത്രങ്ങളായി ഇന്ന് ലോകം മുഴുവൻ എമ്പാടും നമ്മുടെ ഈ കേരള സംസ്കാര കലകളെ ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന രീതിയിൽ ആക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണ് അപ്പോൾ ഒരു കലാകാരൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അവൻ്റെ ജീവിതം ഗാത്രം ക്ഷേത്രം ഇതെങ്കിലെന്നാണ് നമ്മുടെ ശരീരവും ക്ഷേത്രവുമായിട്ട് ഒരു മാറ്റവും ഒരു കാര്യം അറിയുക നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീലകത്തിരിക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഒരു കലാകാരന്റെ ഹൃദയത്തിലുള്ള ഈശ്വരനും ആ ക്ഷേത്രത്തിന് എന്തെല്ലാം ശുദ്ധാവൃത്തികളും അനുഷ്ഠാനങ്ങളും വേണോ അതൊരു കലാകാരനും ആ അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും അത്യാവശ്യമാണ് നമ്മുടെ മൂലാധാര ചൈതന്യത്തിൽ മഹാഗണപതി കുടികൊള്ളുന്നു അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ മണിപൂരക ചക്രത്തിൽ മഹാവിഷ്ണു കുടികൊള്ളുന്നു അനാഹൃത ചക്രത്തിൽ രുദ്രനായ മഹാദേവൻ കുടികൊള്ളുന്നു വിശുദ്ധി ചക്രത്തിൽ സദാശിവൻ കുടികൊള്ളുന്നു ആജ്ഞയിൽ മഹാദേവൻ കുടികൊള്ളുന്നു സർവ്വദേവ സർവ്വദേവചൈതന്യവും നമ്പിലുണ്ട് മൂലാധാരത്തിൽ മഹാഗണപതിയെ ഉപാസിച്ചുകൊണ്ട് നാല് ദേവിമാരുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മേളിൽ എട്ട് ദേവിമാർ ഉപാസിക്കുന്നു ത്രികോണത്തിൽ ഇരിക്കുന്ന ത്രിപുരസുന്ദരി ദേവി അവിടെയാണ് കുണ്ടലിനി ശക്തി ഇരിക്കുന്നത് പതാരി ചത്വരി വാഗാത്മകം പ്രണവ സ്വരൂപ ഭക്തതുണ്ടം ഇവിടുന്ന് തുടങ്ങുന്നത് മണിപൂരക ചക്രത്തിൽ പന്ത്രണ്ട് ദേവിമാരാലും ഇവിടെ പതിനാറ് ദേവിമാരാലും ഇവിടെ ഇരുപത് അങ്ങനെ ഉയർന്നുയർന്ന് ദേവീ ചെയ്തതിന് നമ്മുടെ ശരീരം മുഴുവനുണ്ട് നമ്മുടെ ഒരു നല്ല ഉപാസന ഗുരുത്വമുള്ള ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയ ഒരു വാദ്യകലാകാരൻ ആ കലയിലെ ഏതു ഭാഗം കൈകാര്യം ചെയ്യുന്നവനും അവൻ്റെ ഗുരുത്വം കൊണ്ട് അവൻ്റെ ഉപാസന കൊണ്ട് മൂലാധാരത്തിൽ നിന്ന് കുണ്ടിലിന ശക്തിയെ ഉയർത്തിയെടുത്ത് അത് സ്വാധുഷ്ഠാനം മണിപൂരകം വഴി എത്തിയാൽ ഇവിടെ നിന്നും പരാ പശ്യന്തി വൈഖരി മധ്യമ നാല് ഘട്ടങ്ങളിലൂടെ ലളതാ സഹസ്രാവത്തി പറയുന്നുണ്ട് അത് കണ്ഠ്യത്തിലെത്തി കണ്ഠ്യത്തിലൂടെ ഓഷ്ട്യത്തിൽ വന്ന് ദന്തവ്യ താലവ്യ നാസിക മൂക്ക് നാക്ക് പല്ല് ചുണ്ട് ഇത് താലിൽ കൂടി ശക്തി പുറത്തേക്ക് ബഹിർഗമിക്കുന്ന ശബ്ദമാണ് ഓം എന്ന ശബ്ദം അതിനകത്ത് നമ്മുടെ സന്യാസിമാർ അതിലെ കലകളെ അന്വേഷിച്ച് എന്നപ്പോൾ അതിനകത്ത് അകാരകലകളും ഉകാരമ കലകളും മകാരകലകളെയും കണ്ടു അകാര കലകൾ ചേർന്നതാണ് എന്ന ബ്രഹ്മതത്വം അതിനകത്ത് വീണ്ടും ഗവേഷണം നടത്തിയപ്പോൾ അൻപത്തൊന്ന് ദേവീചൈതന്യങ്ങളെ കണ്ടു അതാണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ മൂലാധാരം മുതൽ ദേവി ദേവീചൈതന്യം ദേവിമാർ ഉപാസിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞത് അതെല്ലാം വിശദീകരിച്ച് അറിഞ്ഞു കഴിയുന്ന ഒരു കലാകാരന് അവന് സർവജ്ഞപീഠം അതിൽ കയറുവാൻ സാധിക്കും ദൈവാധീനം കൊണ്ട് ഓരോ കലയിൽ ഓരോ വിധത്തിൽ അത്യു ഉന്നതമായ സ്ഥാനത്തെത്തിയ അനേകം കലാകാരന്മാർ നമ്മുടെ ഈ കേരള ക്ഷേത്ര ആദ്യകലാ പ്രസ്ഥാനത്തിനകത്തുണ്ടെന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമാണ് അപ്രകാരമുള്ള ആ കുണ്ടൽ ശക്തി ഓങ്കാരമായി ആ ഓങ്കാര ശക്തി അകാര ഉകാരം അകാരകലകളായി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായി അവരിൽ നിന്ന് അൻപത്തൊന്ന് ദേവീ ചൈതന്യമായി ഭവിച്ചപ്പോൾ ഒരു ശരീരത്തിൽ നിന്നാണിതുണ്ടായെന്ന് ആലോചിക്കണം അപ്പം ഈ ശരീരം എങ്ങനെയുണ്ടാക്കിയത് ആകാ മഹാവിഷ്ണു ഭഗവാൻ ആകാശത്തിൽ വിഷ്ണുവിൽ നിന്ന് ആകാശത്തിനെ സൃഷ്ടിച്ചു ആകാശം കൊണ്ട് നമുക്ക് ചെവിയും ശബ്ദവും തന്നു ആ അതിൽ നിന്ന് ആകാശത്തിൽ നിന്ന് വായുവിനെ സൃഷ്ടിച്ചു നിന്ന് നമുക്ക് തൊലിയും സ്പർശവും കിട്ടി അത് അവിടുന്ന് വായുവിൽ നിന്ന് ഭഗവാൻ അഗ്നിയെ സൃഷ്ടിച്ചു അഗ്നിയിൽ നമുക്ക് കണ്ണും കണ്ണിന് കാഴ്ചയും കിട്ടി ഇനി അഗ്നിയിൽ നിന്ന് ജലത്തിനെ സൃഷ്ടിച്ചു സ്വാദും നാവും ഭഗവാൻ തന്നു ജലത്തിൽ നിന്ന് ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമിയുടെ ശക്തിയാണ് നമുക്ക് ശ്വസിക്കുവാൻ മണക്കുവാൻ മൂക്കും ഗന്ധവും തന്നത് ഇപ്രകാരമുള്ളൊരു മനുഷ്യ ശരീരത്തിൽ ആകാശം ഭൂമി അഗ്നി വായു ജലമാകുന്ന അഞ്ചു ഭൂതങ്ങൾ അവയിൽ നിന്ന് കിട്ടിയ ശബ്ദസ്പർശ ഗന്ധങ്ങൾ ഇതിൽ കൂടെ നമ്മൾ കല ആസ്വദിക്കുന്നു കലയെ അവതരിപ്പിക്കുന്നു ശബ്ദസ്പർശ അത് അനുഭവിക്കാൻ നമുക്ക് ഭഗവാൻ കണ്ണും നാക്കും മൂക്കും ചെവിയും തൊലിയും തന്നു ഈ പതിനഞ്ചെണ്ണത്തിൻ്റെ ജീവനില്ല അതിന് ജീവനായിട്ട് ഭഗവാൻ പ്രാണനായി അകത്തേക്ക് വന്നു അതാണ് നമ്മുടെ പൂജകൾ നേദ്യത്തിനോ പ്രാണായ സ്വാഹ അപാനായ സ്വാഹ അങ്ങനെ സ്വാഹാമന്ത്രത്തിൽ പ്രാണാപാന ഉദാന വിദാന സമാന മന്ത്രങ്ങൾ കൊണ്ട് നെയ്തി നടത്താൻ കാരണം പ്രാണൻ എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അതെല്ലാം വിശദമായിട്ട് അറിയേണ്ട കാര്യമാണ് ഒരു കലാകാരൻ ശ്വാസം പിടിച്ചുകൊട്ടുന്നു ശ്വസനക്രിയ വേറെ ചെയ്യേണ്ട പ്രാണായാമം വേറെ ചെയ്യേണ്ട നാസനം വായിക്കുന്നവരും സുഷിരവാദ്യം വായിക്കുന്നവരും ഒരു കലാകാരനും വേറെ പ്രാണായാമം ചെയ്യേണ്ട ഒരസുഖങ്ങളും വരുന്നില്ല കുണ്ടൽ ശക്തി തനിയെ ഉയരുന്നു കലയും അവൻ്റെ ശരീരവും അവൻ്റെ ജീവനും ഒന്നായി ഈശ്വരങ്കിൽ ലയിക്കുന്നു അപ്രകാരമുള്ള മനുഷ്യ ശരീരത്തിലെ പിന്നെ ഈ പതിനഞ്ചെണ്ണത്തിന് അഞ്ചു വായുക്കളെ കൊണ്ട് ജീവൻ കൊടുത്തപ്പോൾ ഇരുപതായി ആ ഇരുപതിൻ്റെ കൂട്ടത്തിൽ എന്താണ് അന്ധക്കരണമെന്ന പ്രതിഭാസം നമ്മളിൽ ഉണ്ടായി ഇരുപതെണ്ണത്തിലൂടെ അന്ധക്കരണം ഏതൊക്കെയാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഈ ഇരുപത്തിനാല് എണ്ണവും നമ്മളിലുള്ള അൻപത്തൊന്ന് ദേവീചതിയുടെ കുടുമ്പോളോ എഴുപത്തി അഞ്ചായി എഴുപത്തി കൂടെ അഗ്നികല സോമകല സൂര്യകല തുടങ്ങി പത്ത് കലകൾ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ദൈവം തരുന്നു അപ്പം അത്രയായി എൺപത്തി അഞ്ചായി ഇതിൻ്റെ കൂടെ സത്വഗുണം രജഗുണം തമവഗുണം അവയുടെ ഉൾപുരിയുടെ കൂടി ഒൻപതെണ്ണം ഉണ്ട് എൺപത്തഞ്ചും ഒമ്പതും തൊണ്ണൂറ്റിനാല് ഭഗവാൻ തന്ന ജീവാത്മാവും ഭഗവാനാകുന്ന പരമാത്മാവും നമ്മൾ ഏതൊരു ദേവന്റെ ഏത് സവിധത്തിലാണ് ഉപാസിക്കുന്നത് ആ പരമാത്മാവ് നമ്മുടെ ജീവനും നമ്മളിലുള്ള തൊണ്ണൂറ്റിനാല് ശക്തി കൂടെ കൂടുന്ന തൊണ്ണൂറ്റാറ് ചൈതന്യം നമ്മുടെ കുണ്ടലിന ശക്തിയെ ഉയർത്തി അതൊരു പക്ഷേ ഒരു നാദസ്വര ചുണ്ടിൽ കൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിക്കുന്നവൻ്റെ ശബ്ദത്തിലാണെങ്കിൽ തിമില കൂട്ടുന്നവൻ്റെ കയ്യിൽ കൂടെ ചെണ്ട കൊട്ടുന്നവൻ എല്ലാം ഈ ചൈതന്യം നമ്മളിലേക്ക് ഈശ്വരൻ പ്രസരണം നടത്തുന്നതാണ് നമുക്ക് ഇതെല്ലാം അവതരിപ്പിക്കുവാൻ കഴിയുന്നത് അങ്ങനെയുള്ള ശാക്തയ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ശൈവക്ഷേത്രങ്ങളിലും മൂന്ന് ക്ഷേത്രങ്ങളിലും അതിന് പ്രത്യേകം പ്രത്യേകമാണ് കാര്യങ്ങളെല്ലാം പാണിക്ക് പ്രത്യേകതയുണ്ട് ഉത്സവങ്ങൾ മിക്കവാറും വൃച്ചം മുതൽ ചങ്ങി മാസം മുതലെ തുടങ്ങുമെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ ആറ് മാസം മലയാളിക്ക് ഉത്സവകലമാണ് കേരളീയർക്ക് ആഘോഷ ദിവസങ്ങളാണ് ശബ്ദത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ തന്നെ ചെണ്ടയുടെയും തിമിലിയുടെയും മദ്ളത്തിൻ്റെയും ശബ്ദം കേൾക്കാതെ ഒരു കഥകളി പദം കേൾക്കാതെ ഒരു കഥകളി വേഷം കാണാതെ ഒരു കൂത്തോ കൂടിയാട്ടമോ അല്ലെങ്കിൽ ചാക്യാർ കൂത്തോ അല്ലെങ്കിൽ പാഠകമോ കേൾക്കാതെ നമുക്ക് കഴിയുന്നില്ല ധാരാളമായിട്ട് നമ്മുടെ നേലം പുലരുന്ന രാവകൽ ഇതിൻ്റെ ഏതെങ്കിലും ശബ്ദം നമ്മൾക്ക് കേൾക്കും ഇതുകൂടാതെ ഒരു പൂരമോ ഒരു താലപ്പൊലിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു താലപ്പൊലിക്ക് നാലാളേ ഉള്ളെങ്കിൽ ഒരു പൂരത്തിന് സഹസ്രങ്ങൾ വരെ ആഘോഷങ്ങളിൽ ഭാഗമാകുന്നു ഉത്സവങ്ങളും വേലകൾ പൂരങ്ങൾ എന്നിങ്ങനെ പല നിലകളിൽ നമ്മുടെ ഈ നാട്ടിൽ ആഘോഷങ്ങൾ ധാരാളമായിട്ടുണ്ട് അവിടെ ശ്രീഗോവിൽ ക്ഷേത്രത്തിനകത്താണേൽ പ്രതിഷ്ഠാസംബന്ധിയായത് ആന്തിരിക ക്രിയകൾ അത് അനുഷ്ഠാനവും ആചാരവും ആരാധനയുമായി കിടക്കുന്നതുകൊണ്ട് അത് നിശബ്ദക്രിയകളായതുകൊണ്ട് പുറത്താരും അറിയുന്നില്ല ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ഈ ബിംബചൈതന്യ സമൃദ്ധിക്കുള്ള അതുവഴി ദേശത്തിന് ഐശ്വര്യത്തിനുള്ള ചടങ്ങുകൾ ശ്രീകോവിലെ ചടങ്ങുകൾക്ക് സമാന്തരമായി ആവശ്യത്തിനു ആദ്യങ്ങളും ക്രിയകളുമുണ്ട് വിവിധ പാണികളുണ്ട് അത് മരപ്പാണി തിമിലപ്പാണി തുടങ്ങി പല പാണികളുണ്ട് അതിൽ ശൈവപാണികളും വൈഷ്ണവ പാണികളുമുണ്ട് അതിനൊക്കെ മാത്രകളാണ് ആ മാത്രകൾ തരംതിരിച്ചു കൊണ്ടുള്ള ആ കൊട്ടും വാദ്യങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്നു പാണിയെപ്പറ്റിയൊക്കെ ധാരാളമായിട്ട് ഉള്ള ചിന്തനങ്ങൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും കലകളും കലാകാരനും ഒഴിച്ചു കൂടാൻ മേലാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അതത് ക്ഷേത്രങ്ങളിൽ അനുശാസി അനുശാസിക്കപ്പെടുന്ന കർമ്മങ്ങൾ അതത് വിഷയങ്ങൾ ചിട്ടയായും സുരക്ഷിതമായും സൂക്ഷ്മമായും ഇന്ന് നിർവഹിക്കപ്പെടുന്നുണ്ട് തുടർച്ചയായി ആചാരങ്ങളിൽ നിന്ന് ആഘോഷകലയിലേക്കുള്ള മാറ്റം നിശബ്ദക്രിയകളിൽ നിന്ന് ശബ്ദക്രിയകളിലേക്ക് വന്ന മാറ്റമാണ് ഇന്ന് കലാകാരന്മാരെയും അത്യുന്നതിയിൽ എത്തിച്ചത് അനുഷ്ഠാന പഞ്ചവാദ്യം പരിഷ്കരിച്ച് ഇന്നത്തെ പഞ്ചവാദ്യം രൂപപ്പെട്ടു ദീപാരാധന കൊട്ടിൻ്റെയൊക്കെ വിപുലമായി ഉള്ള മേളം ഇന്ന് തായമ്പകയായി പരിണമിച്ചു അതുപോലെ തന്നെ കേളിയൊക്കെ ക്ഷേത്രോപാസനയിലെ ചെണ്ട മദള ചേർച്ചയുടെ ആസ്വാദനമായി വന്നതാണെന്ന് സമർത്ഥിക്കാമെങ്കിലും മേളത്തിനും അത്തരമൊരു സ്ഥാനം ഇന്ന് കൈവന്നിട്ടുണ്ട് മറ്റു വാദ്യങ്ങളും സ്വാഭാവിക വാദ്യങ്ങളും ക്ഷേത്ര ജീവ ജീവനക്കാരുടെ ഉപാധിമാർഗങ്ങൾ മാത്രമല്ല മുമ്പ് പറഞ്ഞ കലാ അർപ്പണമായിരുന്നു നമ്മുടെ എല്ലാം ഈശ്വര അർപ്പണമായിരുന്നു നമ്മുടെ എല്ലാ വാദ്യങ്ങളും ആ കലാകാരന്മാർ നടത്തതിലൂടെ സാധിച്ചത് അതിൻ്റേതായ ഗുണങ്ങൾ ആ വാദ്യമേള അംഗങ്ങൾക്ക് ഇന്ന് ധാരാളമായി ദൈവാധീനമായി വന്നിരിക്കുന്ന ഒരു കാലമാണ് ഇന്ന് കാലങ്ങൾ കൊണ്ട് പലതിൻ്റെയും ഘടന മാറി കാലാനുസൃതമായി പുതുക്കി എഴുതപ്പെട്ട കൊട്ടിൻ്റെയൊക്കെ അവകാശം ചില പ്രത്യേക സമുദായക്കാർക്ക് തൊഴിലിന് ഇടയായി അനുവദിച്ചെങ്കിലും അതിന്ന് സാർവലൗകികമായി മാറിയിട്ടുണ്ട് കേൾക്കാനും കാണാനും ഉള്ളതാണല്ലോ നമ്മുടെ കലകളും ഉത്സവങ്ങളും പൂരത്തിനും വേലയ്ക്ക് ഉത്സവ ചിട്ടകൾക്കുമൊക്കെ ഇന്ന് അമൂർത്ത ഭാവം കൊണ്ട് വേലപൂരങ്ങൾ ക്ഷേത്ര അങ്കണത്തിലും നിശ്ചിത നിബന്ധനകൾ കൊണ്ട് ആക്കി വെച്ചിരുന്നതെല്ലാം ഇന്ന് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് ഇന്നത്തെ കലയ്ക്ക് സാധിച്ചിട്ടുണ്ട് വള്ളുവനാട്ടിലെ ക്ഷേത്രങ്ങളിൽ സന്ധ്യാവേല തായമ്പക കേളി കൊമ്പുപറ്റ കുഴൽപ്പറ്റ ഇടയ്ക്കാ പ്രദർശനം മേളം എന്നൊക്കെയുള്ള ക്രമത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് വലന്തല ചെണ്ടകളുടെ വിളംബരമാണ് സന്ധ്യാവേല സന്ധ്യക്ക് ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നാൽ സന്ധ്യാവേലയ്ക്ക് വിളക്ക് വെക്കുക ഇള ഇളന്തലയിലെ തായമ്പകയുടെ അസുരശബ്ദത്തിന് മുന്നോടിയായി വലന്തലയിലെ ദേവശബ്ദം കൊണ്ട് മുഖരിതമാക്കുക അങ്ങനെ ഇന്ന് നമുക്ക് തായമ്പകയും മേളങ്ങളും ചില പ്രദേശത്ത് ഒഴിച്ചു കൂടാൻ കലാരൂപങ്ങളായി മാറിയിരിക്കുകയാണ് ചെണ്ടയും മദളവും തമ്മിൽ ഉള്ള ചേർന്നുള്ള കൊട്ടുണ്ട് രണ്ട് ഭാഷകളിലെ സംവാദമാണ് കേളി ചെണ്ട മദള ഭാഷ ഒരുപക്ഷെ വാദ്യകലയിലെ ആദ്യത്തെ ജുഗൽബന്ധിയും അതാവാം തിമല മദളം ഇടയ്ക്ക കൊമ്പ് ഇലത്താളം ശംഖുൾപ്പെട്ട വിസ്മയ ശബ്ദകലയല്ലേ പഞ്ചവാദ്യം തിമലയാണ് പ്രധാന പ്രമാണവാദ്യം അതിൽ തിമലക്കാർക്ക് മുഖമായി മദളക്കാർ അവർക്ക് പിന്നിൽ കൊമ്പുകൾ തിമലയ്ക്ക് പിന്നിൽ ഇലത്താളക്കാർ ഇടനാഴി പോലുള്ള ഈ നിലയിലെ രണ്ടറ്റത്തും ഇടയ്ക്കാർ ശംഖു വിളിക്കുന്നതും ഇടയ്ക്കക്കാരാണ് രണ്ട് ഇടയ്ക്കക്കാരാണ് പതിവ് പതിനൊന്ന് തമില അത്രയും താളം എട്ട് മദ്ദളം കൊമ്പ് ഇങ്ങനെയൊക്കെയാൽ മികച്ചൊരു പഞ്ചവാദ്യമാകും അങ്ങനെ നിസ്തുലമായ ശബ്ദകലയായ നൂറോളം കലാകാരന്മാർ അണിനിരക്കുന്ന ഉരുട്ടിയണ്ടയുടെ മൂന്നിരട്ടി വീക്കെൻകാരും അതുപോലെ തന്നെ ഇലത്താളവും ഉരുട്ടിയണ്ടയുടെ അനുവാദ കണക്കിലും അവർക്ക് പിന്നിൽ കുറങ്കുഴൽക്കാർ തൊട്ടു പിന്നിൽ കൊമ്പുകൾ അങ്ങനെ പഞ്ചാരിമേളം ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ മേലാത്ത കാര്യമായി മാറിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും വലിയ കലാസമ്പത്ത് ഇന്ന് എല്ലായിടത്തും അത്യുജ്വലമായി ശോഭിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ശബ്ദത്തിന് കീഴിൽ എല്ലാം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു അത് പണ്ട് കേരളത്തിൽ ഇല്ലായിരുന്ന വാദ്യമായ തവിൽനാദസ്സരവാദ്യം ഇന്ന് നമുക്ക് ക്ഷേത്രത്തിൽ അത്യാവശ്യമായിരിക്കുന്നു ശബ്ദായമാനമാണ് കേരളത്തിലെ ഉത്സവ പകലുകളും രാത്രികളും ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടവേളകളിൽ ഓട്ടംതുള്ളൽ നടക്കുന്നുണ്ട് ചാക്യാർകൂത്ത് നടക്കുന്നുണ്ട് രാവിലെ നങ്ങിയാർ കൂത്ത് നടക്കുന്നുണ്ട് നമ്പിയാർ ചാക്യാർകൂത്തിലെ പതിഞ്ഞ കാലഫലിതത്തെ ഊർജ്ജസ്വലമാക്കി ഇന്ന് തുള്ളലാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ സാമൂഹ്യ വിമർശനമാണ് തുള്ളൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ചാക്യാർകൂത്തിലെ കഥാ ആഖ്യാനത്തിലൂടെ പുരാണകഥകളെ ഇതിഹാസ കഥകളെ കാലികമായി കൂട്ടിയിണക്കി സാമൂഹ്യ ചുറ്റുപാടുകളിൽ അപകസിക്കുന്ന ദുഷിക്കലിനെ വിമർശിക്കുന്ന കലയായി മനുഷ്യർക്ക് തെറ്റിൽ നിന്ന് ശരിയിലേക്ക് യാത്ര നടത്തുവാനുള്ള കലകൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇതുണ്ട് ഇതുകൂടാതെ പഞ്ചവർണ്ണ പൊടികളെ കൊണ്ട് ദേവന്റെയും ദേവിയുടെയും ഒക്കെ കളവെഴുതി ചിത്രശില്പ സമന്വയം അതിനെ പ്രകൃതിച്ച് പാടുന്ന കളവെഴുത്ത് പാട്ട് കല്ലാറ്റു കുർബന്മാർ നിർവഹിക്കുമ്പോൾ ഒരേ സമയം ചിത്രകാരന്മാരും സംഗീതകാരന്മാരുമായി ചിത്രപ്പൊടി എഴുതി ചിത്രം എഴുതി ആരാധിക്കുന്നത് നമുക്ക് ഇന്ന് കാണാൻ പറ്റും പന്തിരായിരം വഴിപാടുകൾ അതിന് അനുഷ്ട അകമ്പടിയായി മേളങ്ങൾ കഥകളി എല്ലാം ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കലാവിരുന്നുകളായി മാറിയിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ അറുപത്തിനാല് പ്രധാന കലകളുണ്ട് പ്രാദേശിക ആചാരങ്ങൾ ഏറെയുണ്ട് വടക്കേ മലബാറിൽ തിടമ്പ് നിർത്തമുണ്ട് കുട്ടനാട്ടിൽ വേലകളിയുണ്ട് പാലക്കാട്ട് പിന്നെ തിടമ്പു നിർത്തം ഉള്ള പോലെ തന്നെ പല്ലസനയിലെ കന്യാറുകളിയും പത്തനംതിട്ടയിലെ പടയണിയും എറണാകുളത്തെ മുടിയേറ്റും കൂലിശ്ശേരി കുമ്മാട്ടിക്കളിയും ഒക്കെ ആസ്വദിക്കാൻ ഇന്ന് പതിനായിരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ ക്ഷേത്രം അനശ്വരമാകുന്നു കൊണ്ട് അപ്പം കലാകാരന്മാർക്ക് സമൂഹത്തോടുള്ള കടമയും കടപ്പാടും ഇന്ന് വർദ്ധിച്ചിരിക്കുന്ന കാലമാണ് ഒരു ഉത്സവകാലം നമുക്ക് ഒന്നും ചെയ്യാനാവാതെ കഴിഞ്ഞു പോയതിൻ്റെ ദുഃഖത്തിലാണ് സകല കലാകാരന്മാരും ഞാൻ അനവധി ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അവരിൽ പലരും ജീവിത ദുഃഖം എന്നോട് വിളമ്പിയിട്ടുണ്ട് അത്യാവശ്യം അല്പ സ്വർണമൊക്കെ പണയം വെച്ചും അഡ്ജസ്റ്റ് ചെയ്തും ജീവിക്കുന്നു മക്കൾ ഒരു നിലയിലാകാത്ത ഒത്തിരി കലാകാരന്മാരുണ്ട് ദേവസ്വം ബോർഡിലെ ജോലിയോ അതുപോലെ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട ഉറപ്പുള്ള ജോലിയില്ലാതെ ഏതെങ്കിലും ഉത്സവം കൊണ്ടോ വേല കൊണ്ടോ പൂരം കൊണ്ടോ ഒരാണ്ട് തള്ളി നീക്കുന്ന ആയിരക്കണക്കിന് കലാകാരന്മാരുടെ ഹൃദയത്തിന് ഒരു കുളിർമ കൊടുക്കാൻ ഈ വാദ്യ കേരള വാദ്യകലാ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്ന ഇതിലൂടെ സാധിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഇതിൽ പങ്കാളികളാകുമ്പോൾ ദുഃഖം മറന്ന് ആ കലയിലെ ഒരംഗമായി കണ്ണിയായി മാറുവാൻ ഈ ഇന്ന് സാധിക്കുന്നുണ്ട് കാലം ക്രമാൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കലാപരമായ ആനന്ദം അനുഭവിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് കലകൾ കഴിയുന്നത്ര ഇതിലൂടെ കൂടുതൽ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിന് അല്പസമയമെങ്കിലും സമാധാനമുണ്ടാകുവാൻ ഇതിന്റെ സംഘാടകർ കാണിക്കുന്ന ഈ വ്യഗ്രത അഭിനന്ദനാർഹമാണ് അവർക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു